അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ഡേ മഹലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഫോൾട്ട് ലൈൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 3 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുള്ള പാല് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ടിന്നിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേസിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറു ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറു ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമുക്ക് ഫുൾ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫുൾ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫോൾട്ട് ലൈൻ ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഇതൊരു സ്ക്രബ്ബർ വെച്ച് ലെവലാക്കി എടുക്കാം. അങ്ങനെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ ഫോർട്ട് ലൈൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.